മാളൂട്ടി ടേക്ക് ഓഫ് പോലുള്ള സിനിമകളിലൂടെ മലയാളികൾക്ക് വളരെ സുപരിചിതമായ ഒരു ഷോണറാണ് സർവൈവൽ ത്രില്ലർ. ആ ഷോണറിൽ വരുന്ന ഏറ്റവും പുതിയ സിനിമയാണ് മഞ്ഞുമ്മൽ ബോയ്സ്. ഹേ എവ്രി വൺ, വെൽക്കം ടു ജി ആർ വ്യൂസ് ആൻഡ് ഐ എം ഗൗതം രവിചന്ദ്രൻ. 2006 നടന്ന ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി വന്നിരിക്കുന്ന സിനിമയാണ് മഞ്ഞുമ്മൽ ബോയ്സ്. 2006 കൊച്ചി മഞ്ഞുമ്മലുള്ള ഒരു 11 സംഘം കൊടൈക്കനാൽ ഗുണ കേവിലേക്ക് ടൂർ പോവുകയും അവിടെ വെച്ച് അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു സുഹൃത്ത് 900 താഴ്ചയുള്ള ഒരു കുഴിയിലേക്ക് വീഴുന്നതും തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമാണ് സിനിമ സംസാരിക്കുന്നത്. സിനിമയിലെ പ്രകടനങ്ങളെ പറ്റി പറയുമ്പോൾ എടുത്തു പറയേണ്ടത് ഗണപതി എന്ന കാസ്റ്റിംഗ് ഡയറക്ടറുടെ മികവാണ്. കാരണം റിയൽ ലൈഫിൽ നടന്ന ഒരു കഥയായിരിക്കെ ആ ആളുകൾ അനുഭവിച്ച കാര്യങ്ങളും എല്ലാം വളരെ എഫക്റ്റീവായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന, എന്നാൽ ആ ആളുകളുമായി ക്ലോസ് റിസംബ്ലൻസ് ഉള്ള ആക്ടേഴ്സിനെ തന്നെ കാസ്റ്റ് ചെയ്യാൻ സാധിച്ചതാണ് സിനിമയുടെ ഏറ്റവും വലിയ മികവ്. ഇതിൽ തന്നെ സൗബിൻ ഷാഹിർ, ശ്രീനാഥ് ഭാസി, ഖാലിദ് റഹ്മാൻ, ദീപക് പറമ്പോൾ, ലാൽ ജൂനിയർ, ബാലു വർഗീസ് എന്നിവരുടെ പെർഫോമൻസും കൊടൈക്കനാൽ നിവാസികളായി വന്ന ജോർജ് മെരിയൻ തുടങ്ങിയവരുടെ പെർഫോമൻസും വളരെ മികച്ച രീതിയിൽ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തുന്നുണ്ട്. സിനിമയുടെ ടെക്നിക്കൽ വശങ്ങളിൽ ഏറ്റവും മികച്ചു നിൽക്കുന്നത് അജയൻ ചല്ലിശ്ശേരിയുടെ ആർട്ട് ഡിസൈൻ തന്നെയാണ്. കാരണം നമ്മൾ ആരും പോയിട്ടില്ലാത്ത ആ ഒരു ഗുഹയുടെ ആ ഒരു അന്തരീക്ഷവും കാര്യങ്ങളും അതിൻ്റെ ആ ഒരു ഭീകരതയും പ്രേക്ഷകരിലേക്ക് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അജയൻ ചല്ലിശ്ശേരിയുടെ ആർട്ട് ഡിസൈന് സാധിക്കുന്നുണ്ട്. അതിനെ ഷൈജു ഖാലിദ് എന്ന ക്യാമറമാൻ അതിനേക്കാൾ മികവുറ്റ രീതിയിൽ തന്നെ ക്യാപ്ചർ ചെയ്തെടുക്കുന്നുമുണ്ട്. സുഷിൻ ശ്യാം ആണ് സംഗീതം നിർവഹിച്ചിരിക്കുന്നത്. സംഗീതം പാട്ടുകളെപ്പറ്റി എനിക്ക് അങ്ങനെ വലിയ അഭിപ്രായമില്ല, എന്നിലെ പ്രേക്ഷകനെ അത് തൃപ്തിപ്പെടുത്തിയില്ല എന്ന് തന്നെ പറയാം. പക്ഷേ എന്നാലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ വളരെ നന്നായിരുന്നു. എക്സ്പെഷ്യലി ക്ലൈമാക്സിനോട് അടുക്കുന്ന സമയങ്ങളിലെല്ലാം പ്രേക്ഷകനെ വളരെയധികം ഹുക്ക് ചെയ്ത് കൊണ്ടുപോകാൻ സുഷിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന് സാധിക്കുന്നുണ്ട്. വിവേക് ഹർഷൻ്റെ കട്ട്സും ട്രാൻസിഷനിങ് പോർഷൻസിലും ഫ്ലാഷ് ബാക്കും പ്രസൻറ്റും തമ്മിൽ കട്ട് ചെയ്ത് കാണിക്കുന്ന പോർഷൻസിലും ക്ലൈമാക്സിനോട് അടുക്കുന്ന ആ ഒരു ഇൻറ്റൻസ് പോർഷൻസിലും എല്ലാം വളരെ മികച്ച രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. സിനിമയുടെ സ്ക്രീൻ പ്ലേ എഴുതിയിരിക്കുന്നത് ചിദംബരം എന്ന സംവിധായകൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ സ്ക്രീൻ പ്ലേയിൽ ഇമോഷണൽ ബീറ്റ്സ് അത്രത്തോളം വർക്കായിട്ടില്ല എങ്കിലും ആ സിറ്റുവേഷൻ്റെ ആ ഒരു ഹൊറർ, ആ ഒരു ഭീകരത, ഇങ്ങനൊരു സിറ്റുവേഷനിൽ പെട്ടുപോയാൽ എന്ത് ചെയ്യും എന്നൊക്കെയുള്ള പ്രേക്ഷകനിലെ ആ ഒരു ചിന്തകളെ ഊട്ടി ഉറപ്പിക്കാൻ താങ്ങുള്ള ഒരു സ്ക്രീൻ പ്ലേ ആണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. ഓവറോൾ മഞ്ഞുമ്മൽ ബോയ്സ് തിയേറ്ററിൽ തന്നെ കാണേണ്ട ഒരു സിനിമയാണ്. കാരണം ഗ്രേറ്റ് പെർഫോമൻസസ്, ഗ്രേറ്റ് ടെക്നിക്കൽ സൈഡ് ആൻഡ് ദ അബ്സല്യൂട്ട് ഹൊറർ എഫക്ട്. ചിദംബരം ആൻഡ് ടീം, യു ഹാവ് എ വിന്നർ ഇൻ യുവർ ഹാൻഡ്സ് ആൻഡ് മൈ റേറ്റിംഗ് ഫോർ ദ ഫിലിം വുഡ് ബി 3.5 out of 5. താങ്ക് യു ഫോർ വാച്ചിങ്.